വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൗൺസർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചി സ്റ്റൈല് ബീഫ് വിന്താലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. രണ്ട് കഷ്ണം മുരിങ്ങയുടെ തൊലി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 5 സവാള, 5 പച്ചമുളക്, 10 കഷ്ണം വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് എന്നിവ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങയുടെ തൊലി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് 2 ടേബിൾ സ്പൂൺ ചൊർക്കയും ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് അതും നമ്മൾ ഒന്ന് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ശകലം വേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനകത്തേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കിലോ ഇറച്ചി വലുതായിട്ട് കട്ട് ചെയ്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ പരുവത്തിനാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ജാറ് നമുക്ക് കഴുകി ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളം നമ്മൾ എടുക്കുന്നില്ല. അത് വേകുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ആവശ്യത്തിനുള്ള വന്നോളും. നമുക്കിനി നല്ലവണ്ണം ഇത് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളൊരു അടപ്പത്ത് വെച്ചിട്ട് 5-8 വിസല് കേൾക്കുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിൽ അത് വേവിച്ചെടുത്തിട്ട് 1 ചട്ടി എടുത്തിട്ട് നമുക്കത് ചട്ടിയിലേക്ക് അത് മാറ്റാം. മാറ്റിയതിന് ശേഷം നമ്മളതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് എണ്ണ തെളിയുന്നതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല ചുമന്ന കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബീഫ് വിന്താലു ഇതാ റെഡി ആയിട്ടുണ്ട്. കൊച്ചിക്കാരുടെ മെയിൻ ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കേ, ബൈ.